ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൃത്തിയും അച്ചടക്കവും ഒരു ജോലിയല്ല, അതൊരു ശീലമാണ്. നമ്മളുടെ ലൈഫിൽ നിർബന്ധമായിട്ടും വളർത്തിയെടുക്കേണ്ട ഒരു ശീലം. നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് കേൾക്കുമ്പോഴായിരിക്കും നമ്മളുടെ റൂമൊക്കെ ഒന്ന് ധൃതിയിൽ വൃത്തിയാക്കി നീറ്റായിട്ട് വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് നമ്മുടെ സ്വന്തം ലിവിംഗ് സ്പേസ് അല്ലേ, അല്ലാണ്ട് സ്റ്റോറേജ് സ്പേസ് ഒന്നും അല്ലല്ലോ. നമ്മളുടെ ലിവിംഗ് സ്പേസ് നീറ്റ് ആൻഡ് ടൈഡി ആക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളും അതൊരു ശീലമാക്കും. ആൻഡ് ഇൻ ടേൺ അതിൻ്റെ ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിലും ഉടനീളമുണ്ടാകും. നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിൻ്റെ ആദ്യത്തെ റെസിപ്പിയിലേക്ക്. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. അൻഷി, എന്തോ നമ്മൾ ഇന്ന് അമൂലിന്റെ സ്പെഷ്യൽ എപ്പിസോഡില് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. അത് എപ്പോഴും സ്പെഷ്യൽ വേണമല്ലോ അമൂൽ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അമൂലിന്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് തോന്നുന്നു. എന്തോ നെയ്യ് മാത്രമേ കാണാത്തുള്ളൂ, ബാക്കി വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മുഗൾ ഡിഷാണ്. പ്രേക്ഷകർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്താണ്, ഇനി പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവരെന്നെ ചീത്ത പറയും. ഇത് പുതിയത് മതി. അപ്പൊ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അഫ്ഗാനി പനീർ ആണ്. അഫ്ഗാനി പനീർ ടിക്ക. അപ്പൊ എന്തായാലും ഈ അഫ്ഗാനി പനീർ ടിക്കയ്ക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്കൊന്ന് കണ്ടു നോക്കാം. അമൂലിന്റെ പനീർ എന്തായാലും വേണം, അമൂലിന്റെ ബട്ടർ നമുക്ക് ആവശ്യമുണ്ട്, അമൂൽ ഫ്രഷ് ക്രീം, അമൂൽ മിൽക്ക്, അമൂൽ താസ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടേസ്റ്റ് കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. തീർച്ചയായിട്ടും കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ എരിവിനായിട്ട് പച്ചമുളക് നമുക്ക് വേണം, കുറച്ച് ഗരം മസാല, വൈറ്റ് പെപ്പർ പൗഡർ. അപ്പൊ നമുക്ക് ഈ വാട്ടർമെലന്റെ കുരു ഇല്ലേ, അതിന്റെ ആ ബ്ലാക്കിന്റെ ഉള്ളിലെ വൈറ്റ് സീഡ്, അതിന്റെ ഉള്ളിലുള്ളത്, അതെ മത്തന്റെതും കുഴപ്പമില്ല നമുക്ക്, അങ്ങനത്തെ അതിന്റെ എന്തിന്റെയാലും കുഴപ്പമില്ല. മെലൺ സീഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആദ്യം തന്നെ ചെയ്യാനുള്ളത് കുറച്ച് ഐറ്റംസ് അരച്ചെടുക്കാനുണ്ട്, അതൊന്ന് ചെയ്യാം. അപ്പൊ മിക്സിയിലെ ജാർ എടുത്തോളൂ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം. നമ്മൾ ഇതിൽ മാരിനേറ്റ് ചെയ്യുന്നത് ഈ മിക്സ് വെച്ചിട്ടാണ്. അപ്പൊ പനീർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുക്കാനുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മെലൺ സീഡ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ ഐറ്റംസ് ഇത് മൂന്നും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പൊ വെള്ളം ചേർത്തിട്ടുണ്ട്, വെള്ളം നമുക്ക് അരക്കാം. ആദ്യം പൊടിച്ചിട്ട് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാം. ചേച്ചി, ഞാൻ നമ്മുടെ ഇവിടുത്തെ പാവം ചെക്കന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് അരപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? എന്തായാലും സ്വന്തമായിട്ട് അരച്ചു എന്ന് പറയാൻ നന്നായി, നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ ഇങ്ങ് തന്നോളൂ. സ്പൂൺ നമുക്ക് ഈ അരപ്പ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ കുറച്ച് പാലൊഴിച്ചു കൊടുക്കും. പാല് ഒരു രണ്ട് സ്പൂൺ പാലേ എടുത്തിട്ടുള്ളൂ, കാരണം പാല് കൂടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ തവ ഫ്രൈ ആയിട്ടാണല്ലോ ചെയ്യുന്നത്, ഓവനിലൊന്നും അല്ല, നമ്മൾ ഡയറക്റ്റ് തവയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം പാലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങും, നമുക്ക് പാലൊന്നും അധികം ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പേസ്റ്റ് വേണം. ചില്ലി പേസ്റ്റ് ഇതെന്തോരം വേണം? ഒരു സ്പൂൺ. എരിവ് എത്ര വേണോ അതനുസരിച്ച് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ടോളൂ. പച്ചമുളക് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് പേപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെന്തോരം വേണം? അത് ഒരു അര സ്പൂൺ എടുത്തോളൂ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അമൂലിന്റെ ഫ്രഷ് ക്രീം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം.
അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇനി അടുത്തത് എന്താണ്? ഗരം മസാല നമുക്ക് ചേർക്കാനുണ്ട്, അതുപോലെ ഉപ്പും ചേർത്ത് കൊടുക്കാണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെന്തോരം വേണം? അര സ്പൂൺ ഗരം മസാല മതിയോ? മതി. ഇനി ഉപ്പ്? ഇനി ഉപ്പ്, ഉപ്പ് പാകത്തിന് ഉപ്പ് ഒന്ന് നോക്കണം. ഞാൻ നോക്കിയ പാകാവില്ല, കുറച്ച് മതി, കാരണം പനീർ ആയതുകൊണ്ട് കുറച്ച് ഉപ്പേ ആവശ്യമുള്ളൂ. മതിയോ? അപ്പം മതിയോ? ഇനി നമുക്ക് പനീറിനെ നമ്മുടെ ഈർക്കലയിൽ കുത്തിയെടുക്കാം. ഇതുപോലെ അടുത്ത ഒരു ലെയറും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് മിക്സിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. നമുക്ക് മിക്സ് ആക്കി എടുക്കാം, അത് അവിടെ ഇരുന്നോട്ടെ. അതുപോലെ ഒരു സ്റ്റിക്കും കൂടി നമുക്ക് റെഡിയാക്കാം. ഞാൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞു, ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഞാൻ, എന്റെ ആവശ്യമില്ല, നല്ല രസമില്ല എനിക്ക് തോന്നി. അൻഷിര ഹെൽപ്പ് ചെയ്യോ? എന്തോ, നമുക്ക് തവി ഒന്ന് ചൂടാക്കാം. ഇത് മാരിനേഷന് വേണ്ടി അധികം വെക്കുന്നില്ല, കാരണം പനീറാണ് വെച്ചിട്ടും കാര്യമായിട്ട് കാര്യമൊന്നുമില്ല. വെക്കുവാണെങ്കിൽ കുറേ നേരം വെക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ തവ അവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അമൂലിന്റെ ബട്ടർ ഇട്ട് കൊടുക്കണം. ടിക്കയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അഫ്ഗാനി പനീർ ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡ് ആവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് ഒന്നായി തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ അഫ്ഗാനി പനീർ ടിക്ക അവിടെ റെഡിയാണ്. നമുക്ക് തന്നെ സെവൻ ഡിഷിലേക്ക് മാറ്റിയാലോ? സെവൻ ഡിഷിലേക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ അഫ്ഗാനി പനീർ ടിക്ക എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. മിക്സിയുടെ ജാറിലേക്ക് അണ്ടിപ്പരിപ്പ്, ബദാം, മെലൺ സീഡ്സ് എന്നിവ ഇട്ട് പാകത്തിന് വെള്ളം ചേർത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. ഈ അരപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് 2 സ്പൂൺ പാൽ കൂടി ജാറിലേക്ക് ഒഴിച്ച് ബൗളിലേക്ക് ചേർക്കുക. ഇതിലേക്ക് ചില്ലി പേസ്റ്റ്, വൈറ്റ് പേപ്പർ പൗഡർ, ഫ്രഷ് ക്രീം, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഒരു ഈർക്കലയെടുത്ത് അതിലേക്ക് അമൂലിൻ്റെ പനീർ കുത്തിവെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ മുക്കിയെടുക്കുക. ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് അമൂലിൻ്റെ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത അഫ്ഗാനി പനീർ ടിക്ക ചേർത്ത് കൊടുക്കുക. തവ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ അൻഷി, നമ്മുടെ പനീറിൻ്റെ അഫ്ഗാനി പനീർ ടിക്ക ഇവിടെ റെഡിയാണ്. കഴിച്ചു നോക്കണ്ടേ? കഴിച്ചു നോക്കാം. എന്റെ ആഗ്രഹം ഇങ്ങനെ രണ്ട് സൈഡൊക്കെ പിടിച്ച് കഴിക്കണമെന്നായിരുന്നു, പക്ഷേ നല്ല ചൂടുണ്ട്. എനിക്ക് തോന്നുന്നു ടിക്കകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പല വിധത്തിലുള്ളത്, പല സ്റ്റൈലിൽ ചെയ്തത്. അഫ്ഗാനി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ മുകളിലത്തെ കോട്ടിംഗ് ഇല്ലേ, മിക്സ് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല മിക്സ്. എനിക്കിപ്പം വിഷമം തോന്നുന്നു, കുറച്ചും കൂടെ പെപ്പർ ഇടായിരുന്നു. എരിവ് കുറവാണോ? എരിവ് കുറവല്ല, പെപ്പറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല, അത് ഉണ്ട്. എന്നാലും കുറച്ചും കൂടെ ഇടായിരുന്നു എന്ന് തോന്നുന്നു. കുട്ടികൾക്കാണ് കൊടുക്കാൻ കേട്ടോ, എരിവ് അത്ര അങ്ങനെ ഇല്ല, കഴിക്കാൻ പറ്റിയത് തന്നെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പിന്റെ ബദാമിന്റെയും ഒക്കെ നല്ല മുഗൾ റെസിപ്പീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്രയും നല്ല റിച്ച് ആണ് അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട്. എരിവിനേക്കാൾ കൂടുതൽ കുറച്ച് മുമ്പിലായിട്ട് നമ്മുടെ ആ ഒരു മധുരം, മധുരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിൽ പോലും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ഫീല് മുമ്പിൽ നിൽക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ അഫ്ഗാനി പനീർ ടിക്കയിലും അത് തന്നെയായിരിക്കും മുമ്പിൽ നിൽക്കുക. അപ്പൊ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. നമ്മൾ അവനിലും ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ എപ്പോഴും എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തവയിൽ ചെയ്യുന്നത് കാണിച്ചത്. അപ്പൊ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് വീണ്ടും കാണാം. രുചിക്കൂട്ടിന്റെ പുതിയ വർണ്ണങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം.
നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മട്ടർ മുറുകിയാണ്. മട്ടർ മുറുകി മസാല ഒന്നും കൂടി ഒന്ന് എണ്ണയിൽ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി റോസ്റ്റ് ചെയ്താണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇനി തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പുളി വേണം നിർബന്ധമുള്ളവർ. എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് പുളിയൊക്കെ ആവശ്യമുള്ള ആളുകളാണ്. അൻഷിയാണല്ലോ കഴിക്കുന്നത്. സ്പൈസസും ഗ്രീൻ പീസും മാത്രം വിജയിച്ചിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. സാധിക തയ്യാറാക്കുന്ന അടുത്ത റെസിപ്പി എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം അൻഷി. എന്തോ നമ്മളെ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്താ ഡിഷ്? അവൈലബിൾ ആണോന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ്. നമുക്ക് പറഞ്ഞു കൊടുത്താലോ എന്താന്ന്? പറഞ്ഞു കൊടുക്കാം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മട്ടർ മുറുകിയാണ്. മട്ടർ മുറുകി, അതായത് ഗ്രീൻ പീസ് ചിക്കൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത നോർത്ത് ഇന്ത്യൻ ആ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മട്ടർ മുറുകി എന്നൊരു ഹിന്ദി പേരൊക്കെ ഇടതോട്ടെ. നല്ലതാ. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞു കൊടുക്കാം. ഗ്രീൻ പീസ് വേണം. ചിക്കൻ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കരുവേപ്പില, വറ്റൽ മുളക്, ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരുംജീരകം, ജീരകം, പച്ചമുളക്, മല്ലി, പിന്നെ നാളികേര പാല്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഇതിലേക്കുള്ള മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏലക്കൊക്കെ നമുക്കൊന്ന് അറിയാലോ വറുത്തിട്ട് ഇതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, പിന്നെ പട്ട, ഒരു ചെറിയൊരു തക്കോലം, പച്ചമല്ലി അരസ്പൂൺ, പെരുംജീരകം, പെരുംജീരകം അരസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകം, ജീരകം വളരെ കുറച്ച് മതി, ഒരു കാൽ സ്പൂൺ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മളൊന്ന് പൊട്ടിച്ചിടും. ഇനി ഇതിലേക്ക് വറ്റൽ മുളക്, 4 വറ്റൽമുളക് എടുക്കാം. നമുക്ക് ആദ്യതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് റോസ്റ്റ് ആയി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് അൻഷി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കറിൽ ഒരു വിസിലിട്ടെടുക്കാം. ഒഴിച്ചോളൂ. നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റൊരു വിസിൽ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസിലേക്ക് കുറച്ച് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഗ്രീൻ പീസ് പാകമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ ഈ ചൂടാക്കിയ വെള്ളം ഉണ്ടല്ലോ അത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് അരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ മിക്സ് നമുക്ക് അരച്ചെടുക്കാം. ബാക്കി ഗ്രീൻ പീസ് അതുപോലെ തന്നെ കിടക്കും. പഞ്ചി നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ റെഡിയാണ്. ഗ്രീൻ പീസ് നമ്മൾ അരച്ചെടുത്തു. അതുപോലെ നമ്മുടെ പൊടിയും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ചിക്കൻ കറിക്കുള്ള പരിപാടി നോക്കിയാലോ. നോക്കാം. നമുക്ക് ആദ്യം ഈ പാനിൽ കുറച്ച് ജീരകം പൊട്ടിക്കണം. നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് ഇതിൽ കാര്യമായിട്ട് വേണ്ടത്. അപ്പം ജീരകം പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം മതി, ഒരു കാൽ സ്പൂണ്. നേരത്തെ നമ്മളൊരു കാൽ സ്പൂൺ ഇട്ടുണ്ടായിരുന്നു. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എത്ര എണ്ണം വേണം? രണ്ടെണ്ണം ഇട്ടു. ഇനി ഒരു രണ്ട് കരിവേപ്പില, രണ്ടോ മൂന്നോ ഇട്ടോളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാല, ഒരു സ്പൂൺ മസാല ഇട്ടു. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ. മസാല ഒന്നും കൂടി ഒന്ന് എണ്ണയിൽ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി റോസ്റ്റ് ചെയ്താണ്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രസമുണ്ട്. കുക്ക് ചെയ്യാൻ നല്ല രസമുണ്ട്, ആസ്വദിച്ച് കുക്ക് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ ചിക്കൻ ഒന്ന് മസാല ഒക്കെ ഇടന്ന് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസ്.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് അരച്ച ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് വേവിച്ച് അരച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ആ ഓയിലും മസാല ഒന്നും സോൾട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി ഇതിൽ കിടന്നിട്ടാണ് വേവുന്നത്. വെള്ളം നമുക്ക് കുറച്ച് ഒഴിക്കണം, അതുപോലെ ഉപ്പ്, ഉപ്പ് വേണ്ടി വരുമല്ലോ, നമ്മൾ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടോളൂ. പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക്, എരിവ് എത്ര വേണോ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മള് വറ്റൽമുളക് ഓൾറെഡി പൊടിച്ചിട്ടുണ്ട്, നമ്മുടെ പൊടിയിലുണ്ട്, ആ എരിവ് ഉണ്ടാവും. അതുപോലെ തക്കാളി ഇട്ടോളൂ, പുളി എത്ര വേണോ അതനുസരിച്ച് തക്കാളി. ഇനി തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുളി വേണം നിർബന്ധമുള്ളവര്. എനിക്ക് കുറച്ച് നമുക്ക് കുറച്ച് പുളിയൊക്കെ ആവശ്യമുള്ള ആളുകളാണ്, അൻഷിയാണല്ലോ കഴിക്കുന്നത്. തക്കാളി കറിയിൽ കിടന്നിട്ടുള്ള പുളി ഇഷ്ടമാണ്, അല്ലാണ്ട് തക്കാളി കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒഴിക്കട്ടെ വെള്ളം. മതി, നമുക്ക് കുറച്ചും കൂടെ മസാല വേണം. നമുക്ക് പൊടിച്ചെടുത്ത മസാല കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതൊന്ന് ചിക്കൻ ഒന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് വരണം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബൻഷി, നമ്മളിത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത്യാവശ്യം ഇപ്പൊ നമ്മള് വാങ്ങിക്കുന്ന ചിക്കൻ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. കുറച്ച് മസാല ബാക്കി ഉണ്ട്, നേരത്തെ ബാക്കി വെച്ചിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കുറച്ച് വറ്റിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ, ഈ കറി കുറച്ച് ഗ്രേവി ആയിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ പുട്ടിനൊക്കെ കഴിക്കുമ്പം കുറച്ച് ഗ്രേവി വേണം. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത പരിപാടി എന്താണ്? തേങ്ങാപ്പാൽ. ഗ്രേവി ഒക്കെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമില്ല, നല്ല കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പാലുണ്ടല്ലോ, ആ ലെവലിൽ എടുത്താൽ മതി. ഒന്നാം പാൽ തന്നെ, പിന്നെ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് വേറെ പാലൊന്നും എടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ എപ്പിസോഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവൂലേ, കാരണം പ്രകൃതി. അതെ, തീർച്ചയായിട്ടും. ഞാൻ സീരിയൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ സീരിയലുകളൊക്കെ ആളുകൾ കാണാൻ ഇഷ്ടമായിരുന്നു. ഈ നമ്മൾ റൂമിന്റെ ഉള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിലും എപ്പോഴും ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങള് പ്രത്യേകിച്ച് ഇനിയും വരും ഞങ്ങൾ ഇതേപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി അതൊന്ന് നമുക്ക് പച്ചയായിട്ട് കുറച്ച് അങ്ങനെ കിടക്കാൻ വേണ്ടി മാത്രം. ഇനി കറിവേപ്പില, തീ അങ്ങ് ഓഫ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ. മതി, നല്ലൊരു സ്മെല്ലും കൂടി വന്നു, ആ വെളിച്ചെണ്ണയും കരിവേപ്പിലയും എല്ലാം കൂടി വന്നപ്പം ആ ചൂടിൽ അത് ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് സെർവ് ചെയ്യാം. അതിനുശേഷം അനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു തരും. അതിന് മുൻപായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിൽക്കാൻ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, തക്കോലം, പെരിഞ്ചീരകം, ജീരകം, മല്ലി, വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുക. ഈ റോസ്റ്റ് ചെയ്തത് മിക്സിയിൽ തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് മാറ്റി വെക്കുക. കുക്കറിലേക്ക് ഗ്രീൻ പീസ് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വേവിച്ചെടുത്തു. വേവിച്ചെടുത്ത ഗ്രീൻ പീസിൻ്റെ പകുതി ഭാഗം മിക്സിയിൽ അരച്ചെടുക്കുക. ഒരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ജീരകം 1/4 സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ മിക്സിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അരച്ച ഗ്രീൻ പീസും അതിലേക്ക് ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക. പച്ചമുളക്, തക്കാളി, പൊടിച്ചെടുത്ത പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കിയെടുക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. ഗ്രേവി ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ അതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു തിള വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, തക്കാളി, കരിവേപ്പില, പച്ച വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. അപ്പൊ അൻഷി, ഞാൻ കണ്ടുപിടിച്ച എന്റെ സ്പെഷ്യൽ കറി. ഞാനും കണ്ടുപിടിച്ച എന്റെ സ്പെഷ്യൽ മട്ടർ മുർഗി ഇവിടെ റെഡിയാണ്. മട്ടർ മുർഗി, അതെ, ഇത് തിന്ന് ഞാൻ മുറുകോന്നൊന്ന് നോക്കട്ടെ. അല്ലേ,
എല്ലാം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗ്രീൻ പീസിന്റെ ആ ഒരു മസാലകളാണ് അതിന്റെ എല്ലാ ഇതും കിടക്കുന്നത്. ഗ്രേവിയാണ് മെയിൻ ആയിട്ട്, ബാക്കി ചിക്കൻ ആണല്ലോ. സ്പൈസസും ഗ്രീൻ പീസും മാത്രം വിജയിച്ചിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട്. കാരണം ഈ ഗ്രീൻ പീസ് എല്ലാ ചിലർക്കുണ്ടല്ലോ, പുട്ടിന്റെ കൂടെ ഗ്രീൻ പീസ് കറി തന്നെ വേണോന്നുള്ളവരുണ്ട്. ഇത് ഭയങ്കര വ്യത്യസ്തമായ ഡിഷാ. കാരണം ഗ്രീൻ പീസ് മാത്രമല്ല, ഗ്രീൻ പീസിന്റെ അരച്ചില്ലേ ആ മിക്സും കൂടെ ആയപ്പോ കിടുക്കിയിട്ടുണ്ട്. അടിപൊളി, എന്റെ വക എടുത്തോളൂ. താങ്ക് യു. ഞാൻ ഇപ്പൊ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒരു പുട്ടൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യണം. ഞാൻ കൊടുക്കില്ല. അപ്പൊ എന്തായാലും ഈ ഗ്രീൻ പീസിന്റെ ചിക്കൻ കറി, അതായത് നമ്മുടെ എന്റെ നമ്മുടെ അല്ല എന്റെ അതെ വെറുതെ പറയാം, മട്ടർ മുറുകി നമ്മുടെ കണ്ടുപിടുത്താണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ടേസ്റ്റ് ടൈമിൽ ഇനിയിപ്പോൾ നമുക്ക് എപ്പിസോഡ് കാണാൻ പറ്റില്ലെങ്കിലും ഹോട്ട്സ്റ്റാർ കയറി നോക്കുക, മട്ടർ മുറുകി അടിച്ചു കൊടുക്കുക, കിട്ടും. എന്തായാലും കാണാൻ മറക്കരുത്. നമുക്ക് ടേസ്റ്റ് ടൈമിലൂടെ വീണ്ടും കാണാം. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂല്ലോ. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, വളരെ നാളുകളായി ടേസ്റ്റ് ടൈമിലേക്ക് എഴുതാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പരിപാടികൾ മിക്കവാറും കാണാറും പരീക്ഷിച്ചു നോക്കാറുമുണ്ട്. ഞാൻ 30 വർഷമായി കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സിൽ ജോലി ചെയ്ത് വിരമിച്ച ആളാണ്. ഇപ്പോൾ വീടിനടുത്ത് കട നടത്തുന്നു. 66 വയസ്സായി. പ്രായത്തിൻ്റെ വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് കത്തെഴുതിയാലും അയക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു രേഖ മുനീന്ദ്രൻ, മരട്, എറണാകുളം. രേഖ ചേച്ചി, ഒരുപാട് എഫേർട്ട് എടുത്ത് ഈ കത്ത് എഴുതിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യൂ, എല്ലാ അഭിപ്രായങ്ങളും എഴുതി വെക്കൂ, എന്നിട്ട് ഒരുമിച്ച് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ, ഞങ്ങൾ വായിച്ചോളാം. രേഖ ചേച്ചി അയച്ചു വന്നേക്കുന്ന റെസിപ്പി: ബ്രെഡ് വട്ടയപ്പം. ചേരുവകൾ: ബ്രെഡ് 8 സ്ലൈസ്, പാൽ ആവശ്യത്തിന്, ഏലക്ക 2 എണ്ണം, പഞ്ചസാര 1/2 കിലോ. പാകം ചെയ്യുന്ന വിധം: ബ്രെഡ് അരിക് മുറിച്ച് ഒരു പാത്രത്തിൽ വെക്കുക. പാൽ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് ബ്രെഡിലേക്ക് ഒഴിക്കുക. പാൽ അധികമാവാണ്ട് ശ്രദ്ധിക്കണം. ഏലക്ക പൊടി ചേർക്കുക. ഒരു തവി കൊണ്ട് ഉടച്ച് വട്ടയപ്പം പോലെ പുഴുങ്ങിയെടുക്കുക. തണുത്ത ശേഷം ഉപയോഗിക്കാം. ടേസ്റ്റ് ടൈമിലേക്ക് നിങ്ങൾക്കും കത്തുകളും റെസിപ്പികളും അയക്കാം. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ വീടെല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഇതിനു വേണ്ടി ഒരല്പസമയം നമ്മൾ ദിവസവും മാറ്റിവെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറും. അതൊരു ജോലിയായിട്ട് നമുക്ക് തോന്നുകയില്ല. നമുക്ക് വീണ്ടും കാണാം ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.